പ്രകൃതിയിൽ അലക്ഷ്യമായി കിടക്കുന്ന അയിരുകളെ കണ്ടെത്തി വേർതിരിച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്ത് മൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി മാറ്റുന്ന ഒരു മാന്ത്രികൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ ഗോൾഡ് സ്മിത്ത് തോമസ് ജോർജ്. ഈ പോളിഷ് മാന്ത്രികൻ അല്ലെങ്കിൽ ഈ പോളിഷ് സ്മിത്ത് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ മൂർച്ചയുള്ള വജ്രായുധങ്ങളെ പ്രകൃതിയിൽ നിന്നും കണ്ടെത്തി ഇങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നത്. ഡേ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കിറ്റ് ആ റിലീസ് ചെയ്ത ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എല്ലാവരും അക്കാദമി പ്ലേയേഴ്സ് ആണ്. അപ്പം ജസ്റ്റിൻ ബ്രോ എനിക്ക് തോമസ് ജോസിന്റെ ഒരു പോസ്റ്റ് അയച്ചു തന്നു. അപ്പം ആക്ച്വലി ഈ അക്കാദമി പ്ലേയേഴ്സിന് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ബെൻ സ്ട്രെങ്ത്തിന്റെ ഒരേ ഒരു കാരണക്കാരൻ ഈ മനുഷ്യനാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കാര്യമായിട്ട് ടൈറ്റിലുകളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയാളെ കളിയാക്കാം, പുച്ഛിക്കാം, പരിഹസിക്കാം. എന്നിരുന്നാൽ പോലും ആ റിസർവ് ടീമിൽ നിന്നും മെയിൻ ടീമിൽ കളിക്കാൻ ക്വാളിറ്റിയുള്ള എത്രമാത്രം താരങ്ങളെ ഈ പോളിഷ് മാന്ത്രികൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് ഇയാൾ പണിപ്പുരയിൽ, ബ്ലാസ്റ്റേഴ്സിന്റെ പണിപ്പുരയിൽ എത്രമാത്രം പണിയെടുക്കുന്നുണ്ട് എന്നറിയാൻ. യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടെല്ലിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. മറ്റിടത്തുനിന്ന് വാങ്ങിക്കൂട്ടുന്ന താരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി അടവച്ച് വിരിയിക്കുന്ന താരങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. നമുക്കിപ്പം അസറിനെ എടുക്കാം, അയ്യമിനെ എടുക്കാം, വിപിനെ എടുക്കാം, സച്ചിനെ എടുക്കാം, ഇപ്പം സഹീഫിനെ എടുക്കാം. എത്ര താരങ്ങളെ വേണമെങ്കിലും നമ്മൾ നമ്മുടെ അക്കാദമിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിടുന്നുണ്ട്. ഇനിയും കുറേ എണ്ണം വരികയും ചെയ്യും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഇത്രയും സമ്പന്നമായ ഒരു അക്കാദമി യൂണിറ്റ് വളർത്തിയെടുക്കുന്നതിൽ ഈ മനുഷ്യൻ്റെ ചോരയും വിയർപ്പും എഫേർട്ടും ഒരുപാട് ചിലവായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ദ മോസ്റ്റ് അൺഅപ്രീഷിയേറ്റഡ് ആൻഡ് അണ്ടർ റേറ്റഡ് ലെജൻഡ് ദിസ് പോളിഷ് മാൻ, ദിസ് ഗോൾഡ് സ്മിത്ത്, ദിസ് മജീഷ്യൻ തോമസ് ജോസ്.